കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി മണിപ്പൂർ സംഘർഷം ചർച്ച സൂചന മരണം ചെയ്താണ് റിപ്പോർട്ടുകൾ ദില്ലിയിൽ നിന്ന് വൈശാഖ് ആര്യനുണ്ട് വൈശാഖ് കൂടിക്കാഴ്ച സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അല്പസമയം മുൻപാണ് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ഭവനിലെത്തി താനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ട്വിറ്റർ ഹാൻഡിലൂടെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും നമുക്കറിയാം സ്ഥിതി വളരെ ഗുരുതരമായിട്ടുള്ള മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സംഘം രാഷ്ട്രപതിയെ നേരിൽ കാണുകയും മെമ്മോറാണ്ടം നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്തി നാല് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ ദില്ലിയിലേക്ക് മടങ്ങിയെത്തിയത് ഈ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ഏറ്റവും പ്രധാനം മണിപ്പൂർ വിഷയം ഇരുവരും തമ്മിൽ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന ഈ രാഷ്ട്രപതി ഭരണമടക്കം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കോൺഗ്രസ് മാത്രമല്ല ഈ മണിപ്പൂരിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും എല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിമ്മ രണ്ടാമത് സൂചിപ്പിച്ചതുപോലെ തന്നെ മരണസംഖ്യ ഉയരുക തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഇത് സംബന്ധിച്ച് സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരു വന്നിരുന്നില്ല നാല് ദിവസം അഞ്ച് ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ച് ആദ്യമായിട്ടുള്ള കണക്കുകൾ സംസ്ഥാന സർക്കാർ സ്ഥിരീകരിച്ചത് അന്ന് അൻപത്തി നാല് പേർ മരിച്ചു എന്നായിരുന്നു അറിയിച്ചിരുന്നത് പിന്നാലെ മുഖ്യമന്ത്രി ഈ ഏറ്റുമുട്ടലിൽ മുപ്പതോളം പേരെ വധിച്ചെന്ന് പറയുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന അനുസരിച്ച് ആകെ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ടായി മുന്നൂറ്റി പതിനാല് പേർക്ക് പരിക്കേറ്റെന്നും വിവരങ്ങളുണ്ട് ആകെ സംസ്ഥാന വ്യാപകമായിട്ട് വിവിധ ജില്ലകളിലായിട്ട് നടന്ന അക്രമ സംഭവങ്ങളിൽ തീവപ്പ് കേസുകളുടെ മാത്രം എണ്ണം ഉണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഏതായാലും സൈനിക വിന്യാസം അടക്കം തുടരുന്ന മണിപ്പൂരിൽ ജാഗ്രത കർശനമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ നടപടികൾ സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതും മുഖ്യമന്ത്രിയെ മാറ്റുന്നതും സംബന്ധിച്ച ആലോചനകളെല്ലാം തുടരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിമി വൈശാഖി പുറത്തു വരുന്ന പ്രകാരം അവിടെ എന്തായിരുന്നു സാഹചര്യം എത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണ് മണിപ്പൂരിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഈ പല ജില്ലകളിലും കർഫ്യൂവിനടക്കം ഇളവ് വരുത്തിയിട്ടുണ്ടെന്ന് വിവരം വരുന്നു അത് എന്തുകൊണ്ടാണ് അവിടെ സംഘർഷ സാധ്യത കുറഞ്ഞ മേഖലകളിൽ കർഫ്യൂവിന് ഇളവ് നൽകി അങ്ങനെ ഇളവുകളിലേക്ക് പോവുകയാണ് മണിപ്പൂർ ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് വിഷ്ണുപൂർ ചുരാച്ച്പൂർ തുടങ്ങിയ ജില്ലകളിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇൻ്റർനെറ്റ് നിരോധനം മെയ് മൂന്നാം തീയതി മുതൽ ഇപ്പോഴും അവിടെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം അടക്കം ഇൻ്റർനെറ്റ് നിരോധനം അഞ്ച് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ഏതായാലും അമിത്ഷായുടെ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ സൈനിക വിന്യാസം ശക്തമാക്കി ഉദ്യോഗസ്ഥ തലത്തിലടക്കം കാര്യമായിട്ടുള്ള മാറ്റം വരുത്തി ഡി ജി പിയെ മാറ്റി അതുപോലെ തന്നെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയ പശ്ചാത്തലത്തിൽ മറ്റ് പല ജില്ലകളിലും കർഫ്യൂവിന് ഇളവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതായത് ഈ അഞ്ച് ജില്ലകളിൽ തെങ്ലോങ് നോനി സേനാപതി ഉറുഖുൾ കാംജോങ് ഈ അഞ്ച് ജില്ലകളിലാണ് ഈ കലാപത്തിന് ശേഷം ആദ്യമായിട്ട് കർഫ്യൂ പൂർണ്ണമായിട്ടും പിൻവലിക്കുകയാണെന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത് ആദ്യഘട്ടത്തിലൊക്കെ ഈ പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടിരുന്ന കർഫ്യൂവിനൊക്കെ നേരിയ തോതിൽ ഇളവ് നൽകിയിട്ടുള്ളത് ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് അതുപോലെ തന്നെ ചുരാചന്ദൂർ ബിഷ്ണുപൂർ തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ ചില മണിക്കൂറുകൾ കർഫ്യൂവിന് ഇളവ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം വിലക്കയറ്റം അടക്കം വലിയ തോതിൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കടുത്ത രീതിയിൽ ഇനിയും തുടർന്നാൽ അത് ജനവികാരം വലിയ തോതിൽ എതിർപ്പാ എതിർപ്പുണ്ടാക്കും എന്നതടക്കം കണക്കിലെടുത്താണ് ഈ നടപടിയെന്നും വിലയിരുത്തണം ശരി വൈശാഖാണ് ദില്ലിയിൽ നൽകിയത്